ഹലോ എവരിവൺ, നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആണ് എക്കണോമിക്സ്. അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഈ എക്കണോമിക്സ് എന്ന്? ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്, വാട്ട് ഈസ് ഇക്കണോമിക്സ് എന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് ഇക്കണോമിക്സ്? എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ഇക്കണോമിക്സ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തിനാണ് ഈ എക്കണോമിക്സ്? അത് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നീഡ്സ് ആൻഡ് വാൺസ്. എല്ലാവർക്കും നീഡ്സ് ആൻഡ് വാൺസ് ഉണ്ട് അല്ലേ? അപ്പൊ ഈ നീഡ്സ് ആൻഡ് വാൺസ് എന്ന് പറയുന്നത്, നീഡ് ആൻഡ് വാണ്ട്, അവിടെ രണ്ട് ടേം വരുന്നുണ്ട്, നീഡ് ആൻഡ് വാണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ നീഡും വാണ്ടും ഡിഫറെൻ്റ് ആണ്. നമ്മൾ കോമൺലി ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്ന ടേംസ് ആണ് നീഡും വാണ്ടും. പക്ഷെ നീഡ് ആൻഡ് വാണ്ട് ഡിഫറെൻ്റ് ആണ്. എങ്ങനെയാന്ന് പറഞ്ഞാൽ, നീഡ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ എസെൻഷ്യൽ, അല്ലെങ്കിൽ ദേ ആർ റിക്വയർഡ് ടു ലിവ് ആണ്. എന്നുവെച്ചാൽ നെസസിറ്റീസ് ആണ് നീഡ്സ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നത്. എന്നാൽ വാണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്ലഷർ കിട്ടുന്നതോ അല്ലെങ്കിൽ നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതോ ആയ കാര്യങ്ങളാണ് വാണ്ട്സ് എന്ന് പറയുന്നത്. അപ്പം നീഡ് എന്ന് പറഞ്ഞാൽ അതില്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബേസിക് നെസസിറ്റീസിനെ നമ്മൾ നീഡ്സ് എന്ന് പറയുന്നു. വാണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെസസിറ്റിയുടെ മേലെ നമുക്ക് പ്ലഷർ തരുന്നതോ നമ്മുടെ എൻജോയ്മെന്റിന് വേണ്ടി ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ നമുക്ക് വാണ്ട്സ് എന്ന് പറയാൻ പറ്റും. ഇപ്പം നമുക്ക് എല്ലാവർക്കും നീഡ്സ് ആൻഡ് വാൺസ് ഉണ്ട് അല്ലേ? നീഡ്സ് മാത്രമുള്ള ആൾക്കാരും ഇല്ല, വാൺസ് മാത്രമുള്ള ആൾക്കാരും ഇല്ല, എല്ലാവർക്കും നീഡ്സ് ആൻഡ് വാൺസ് ഉണ്ട്. പക്ഷേ ഈ നീഡ്സ് ആൻഡ് വാൺസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴെങ്കിലും തീർന്നിട്ടുണ്ടോ? ഒരാൾ പറയണം, എനിക്ക് ഇത്ര നീഡ്സ് ഇത്ര വാൺസ് കംപ്ലീറ്റ്, എൻ്റെ ലിസ്റ്റ് കഴിഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? അൺലിമിറ്റഡ് നീഡ്സ് ആൻഡ് വാൺസ് ആണ്. ഹ്യൂമൻ ബീങ്സിന് നീഡ്സ് ആൻഡ് വാൺസ് അൺലിമിറ്റഡ് ആണ്. നമുക്ക് ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, നീഡ്സ് വന്നുകൊണ്ടേയിരിക്കും, വാൺസ് വന്നുകൊണ്ടേയിരിക്കും. ഇന്നത്തെ നീഡ്സ് നമുക്ക് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നാളത്തേക്ക് പിന്നെയും നീഡ്സ് വരും അല്ലേ? അപ്പം നീഡ്സ് ആൻഡ് വാൺസ് അൺലിമിറ്റഡ് ആണ്. അപ്പം ഇക്കണോമിക്സിൽ ബേസിക് ആയിട്ട് ഇക്കണോമിക്സ് വരാനുള്ള ബേസിക് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ നീഡ്സ് ആൻഡ് വാൺസ് അൺലിമിറ്റഡ് ആണെന്നുള്ളതാണ്. അപ്പം നീഡ്സ് ആൻഡ് വാൺസ് ആർ അൺലിമിറ്റഡ്. ഈ ഒരു കാര്യം നമ്മൾ എന്താക്കാം, മനസ്സിലാക്കാം. ഇനി ഈ നീഡ്സ് ആൻഡ് വാൺസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി, നീഡ്സ് ആൻഡ് വാൺസ് സാറ്റിസ്ഫൈ ചെയ്യണ്ടേ? നമുക്കൊരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു വാണ്ട് ഉണ്ട്, ഒരു നീഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്കത് സാറ്റിസ്ഫൈ ചെയ്യണം. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ചോക്ലേറ്റ് കഴിക്കണം. അത് എപ്പോഴാണ് സാറ്റിസ്ഫൈ ആവുന്നത്? ഞാൻ ചോക്ലേറ്റ് കഴിക്കുമ്പോഴാണ് അത് സാറ്റിസ്ഫൈ ആവുന്നത് അല്ലേ? ഇപ്പം ചോക്ലേറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഗുഡ്സ് എന്ന് പറയാം, ഗുഡ്സ് ആൻഡ് സർവീസസ്, ഈ രണ്ട് കാര്യങ്ങൾ ത്രൂ ആണ് നമ്മുടെ നീഡ്സ് ആൻഡ് വാൺസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ? അപ്പം പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അവിടെ. അപ്പം ഈ പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവിടെ നിന്ന് നമ്മളത് പേർച്ചേസ് ചെയ്യുന്നു, നമ്മുടെ നീഡ്സ് ആൻഡ് വാൺസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. അവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞു അല്ലേ? ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്, അറിയാവോ? ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സംഭവമാണ്. സർവീസസ് എന്ന് പറയുന്നത് നമ്മൾ നീഡ്സ് ആൻഡ് വാൺസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് രണ്ടും ഒരേ പേർപ്പസിനുള്ളതാണെങ്കിലും ഗുഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ നമ്മൾ ഗുഡ്സ് എന്ന് പറയും. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനും തൊടാനും പറ്റും ഗുഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചോക്ലേറ്റ് എന്ന് പറയുന്നത് അത് ഗുഡ്സ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരും. എന്നാൽ നീഡ്സ് ആൻഡ് വാൺസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വേറൊരു കാര്യമാണ് സർവീസസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സർവീസസ് ടാഞ്ചിബിൾ അല്ല, ഇൻടാഞ്ചിബിൾ എന്ന് നമുക്ക് പറയാം. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ കാണാനോ തൊടാനോ പറ്റില്ല, പക്ഷെ നമ്മുടെ നീഡ്സ് ആൻഡ് വാൺസ് സാറ്റിസ്ഫൈ ആവുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു നീഡ് ഉണ്ട്, എനിക്കൊരു അസുഖമുണ്ട്. അപ്പം എൻ്റെ നീഡ് എന്താണ് അവിടെ, അല്ലെങ്കിൽ എൻ്റെ വാണ്ട് എന്താണ്? എനിക്കൊരു ഡോക്ടറെ കാണണം അല്ലേ? അസുഖത്തിന് എന്തെങ്കിലും എനിക്ക് മരുന്ന് വേണം. അപ്പം മരുന്ന് വേണം, മരുന്ന് എന്ന് പറയുന്ന ഗുഡ്സ് ആണ്. പക്ഷെ മരുന്ന് വേണമെന്നുള്ള ആ ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടുള്ളൂ? നമുക്ക് എന്ത് അസുഖമാണ്, അതിനെന്ത് മരുന്ന് വേണമെന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത് അതൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഡോക്ടർ നമുക്ക് എന്തോ തരുന്നുണ്ട് നമ്മുടെ നീഡ്സ് ആൻഡ് വാൺസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി. എന്താ തരുന്നത്? നമുക്ക് ഇൻഫർമേഷൻ ആണ് തരുന്നത്. ആ ഇൻഫർമേഷൻ നമുക്ക് കാണാനും പറ്റില്ല, തൊടാനും പറ്റില്ല അല്ലേ? അപ്പം ഇന്ന് ഡോക്ടർ എന്ന് പറയുന്ന ആൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസസ് ആണ്. അപ്പം ഇതാണ് ഗുഡ്സും സർവീസസ് തമ്മിലെ ഡിഫറൻസ്. ഇപ്പം നമ്മുടെ നീഡ്സ് ആൻഡ് വാൺസ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് വേണം. ഇനി ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രൊഡ്യൂസേഴ്സ് ആണ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ചോക്ലേറ്റ് എന്ന് പറഞ്ഞ സംഭവം പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്ന? ഒരു കമ്പനി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫേം, ഒരു മാനുഫാക്ചറിങ് ഫേം ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും? അവരുടെ കയ്യിൽ അതിൻ്റെ റിസോഴ്സസ് വേണം, അല്ലെങ്കിൽ ഇൻപുട്സ് വേണം അല്ലേ? ഈ റിസോഴ്സസ് എന്ന് പറയുന്നത് ഇപ്പോൾ ചോക്ലേറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിനുള്ള റോ മെറ്റീരിയൽസ് വേണം, അതിനുള്ള മെഷീനറി വേണം, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ലേബറേഴ്സ് വേണം. ഇതിനെല്ലാമാണ് നമ്മൾ ഇക്കണോമിക്സിലെ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ
നമുക്ക് ആവശ്യമുള്ള വേറെ ഗുഡ്സ് ആൻഡ് സർവീസസിനെ നമ്മൾ റിസോഴ്സസ് അല്ലെങ്കിൽ ഇൻപുട്സ് എന്ന് പറയും. അപ്പൊ ഇക്കണോമിക്സ് നമ്മൾ റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. 4 സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ റിസോഴ്സസിനെ കാണിക്കുക. അപ്പൊ ഒന്നാമത്തത് ലാൻഡ്, പിന്നെ ലേബറേഴ്സ്, പിന്നെ ക്യാപിറ്റൽ, അത് കഴിഞ്ഞ് എന്റർപ്രണേഴ്സ് അല്ലെങ്കിൽ എന്റർപ്രണർഷിപ്പ്. അപ്പൊ ഈ നാലാണ് നമ്മുടെ റിസോഴ്സസ് എന്ന് പറയുന്നത്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർഷിപ്പ്. ലാൻഡ് എന്ന് പറഞ്ഞാൽ ഭൂമി, പിന്നെ ലേബർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വർക്ക് ഫോഴ്സ്, ലേബറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ലേബറേഴ്സ്, അവരുടെ ടൈം, അവരതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈമിനെ നമ്മൾ ലേബറേഴ്സ് എന്ന് പറയും. നെക്സ്റ്റ് പറഞ്ഞ ക്യാപിറ്റൽ എന്ന് പറയാം, നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണിയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ ലാൻഡ് ഉണ്ട്, ലേബറേഴ്സ് ഉണ്ട്, നമ്മൾ അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ മണി എന്ന് പറയുന്നതാണ് നമ്മൾ മെഷീനറി, റോ മെറ്റീരിയൽസ് എല്ലാം ഈ മണിയിൽ വരും. ഇപ്പം എല്ലാ കാര്യങ്ങളും അവിടെ റെഡിയാണ്, അവിടെ പ്രൊഡക്ഷൻ നടക്കുമോ? വെറുതെ എല്ലാം റെഡി ആയിരുന്ന പ്രൊഡക്ഷൻ നടക്കില്ല അല്ലേ. എന്ത് വേണം? ഇതെല്ലാം കൺട്രോൾ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഐഡിയാസ് കൊടുക്കാനും ഒരാൾ വേണം. ഇതിനാണ് നമ്മൾ എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ 4 ബേസിക് റിസോഴ്സസ് വെച്ചിട്ടാണ് എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ലിമിറ്റഡ് അൺലിമിറ്റഡ് നീഡ്സ് ആൻഡ് വാൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് വേണം. ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി റിസോഴ്സസ് വേണം. ഈ റിസോഴ്സസ് അൺലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ? നീഡ്സ് ആൻഡ് വാൻസ് അൺലിമിറ്റഡ് ആണ്, നമുക്ക് മനസ്സിലായി. പക്ഷെ റിസോഴ്സസ് അൺലിമിറ്റഡ് ആണോ? നമ്മൾ പറഞ്ഞ ഒരു റിസോഴ്സ്, ഫോർ എക്സാമ്പിൾ ലാൻഡ് എന്ന് പറഞ്ഞ ഒരു റിസോഴ്സ്, ഇത് അൺലിമിറ്റഡ് ആണോ? അല്ല അല്ലേ. ലാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഭൂമിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഭൂമി നമുക്ക് അവൈലബിൾ അല്ല. ലേബറേഴ്സും ലിമിറ്റഡ് ആണ്, ലേബറേഴ്സിന് നമ്പർ ലിമിറ്റഡ് ആണ്. നമ്മളെ ലോകത്തിൽ എത്ര ആൾക്കാരുണ്ട്, അതിൽ എത്ര വർക്ക് ഫോഴ്സ് ഉണ്ട്, അത്രയാണ് നമ്മളെ ലേബറേഴ്സ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മണി എന്ന് പറഞ്ഞത് ലിമിറ്റഡ് ആണ്. എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അപ്പം നമ്മുടെ കയ്യിൽ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അപ്പം നമ്മുടെ രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു, ഇക്കണോമിക്സിൽ സംഭവിക്കുന്ന, ഇക്കണോമിക്സ് ഉണ്ടാവാനുണ്ടായ രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ നീഡ്സ് ആൻഡ് വാൻസ് അൺലിമിറ്റഡ് ആണ്, റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അപ്പം നമുക്ക് അൺലിമിറ്റഡ് വാൻസ് ഉണ്ട്, പക്ഷേ ലിമിറ്റഡ് റിസോഴ്സസ് ആണ് ഉള്ളത്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? അൺലിമിറ്റഡ് നീഡ്സ് ആൻഡ് വാൻസ് ഉണ്ട്, ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. ഇപ്പം നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഒരു കൺട്രിയിൽ 4 ആൾക്കാർ മാത്രം താമസിക്കുന്ന ഒരു കൺട്രി, 4 ആൾക്കാർക്കും ഡിഫറെൻറ്റ് നീഡ്സ് ആൻഡ് വാൻസ് ഉണ്ട്. അപ്പോൾ ഇവർ തന്നെയാണ് അവിടെ പ്രൊഡ്യൂസേഴ്സ്, വേറെ ആരുമില്ല. അപ്പോൾ ഇവർ തന്നെയാണ് അവിടെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ ലാൻഡ് ഇരിപ്പുണ്ട്, ഈ 4 ആൾക്കാർ അതിൽ വർക്ക് ചെയ്യണം. അപ്പോൾ അവർ തീരുമാനിക്കുകയാണ് എന്തൊക്കെയാണ് നീഡ്സ് ആൻഡ് വാൻസ്. അപ്പോൾ ഒരുപാട് വലിയ ലിസ്റ്റ് ഓഫ് നീഡ്സ് ആൻഡ് വാൻസ് കിട്ടി. ഇതിനാ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യണം. 4 ആൾക്കാരും ലിമിറ്റഡ് ലാൻഡും വെച്ച് എത്ര ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? കുറച്ച് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം നമ്മൾ അവിടെ ഒരു പ്രോബ്ലം ഓഫ് ചോയ്സ് വന്നു, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? ബിക്കോസ് ഒരുപാട് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, എല്ലാം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പം എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? ഇതിനാണ് പ്രോബ്ലം ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? ബിക്കോസ് നമ്മുടെ നീഡ്സ് ആൻഡ് വാൻസ് അൺലിമിറ്റഡ് ആണ്, നമ്മുടെ കയ്യിലെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. റിസോഴ്സസ് വെച്ച് കുറച്ച് നീഡ്സ് ആൻഡ് വാൻസ് മാത്രമേ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നീഡ്സ് ആൻഡ് വാൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ റൈസ് എന്നുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് എത്ര പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് അറിയണോ അല്ലേ. അപ്പോൾ ഇങ്ങനെ കുറേ പ്രോബ്ലംസ് അവിടെ വന്നു, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം ഈ പ്രോബ്ലം ഓഫ് ചോയ്സ് ഇതാണ് ഇക്കണോമിക്സിലെ ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് പ്രോബ്ലം ഓഫ് ചോയ്സ് വന്നത്? ബിക്കോസ് അവർ നീഡ്സ് ആൻഡ് വാൻസ് ആർ അൺലിമിറ്റഡ് ആൻഡ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. അതുകൊണ്ട് അവിടെ പ്രോബ്ലം ഓഫ് ചോയ്സ് ഉണ്ട്. സ്കാർസ് റിസോഴ്സസ് എന്ന് പറയും നമ്മൾ. ലിമിറ്റഡ് റിസോഴ്സസിനെ നമ്മൾ ഇക്കണോമിക്സിൽ സ്കാർസ് റിസോഴ്സസ് എന്ന് പറയും. ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസും സ്കാർസ് ആണ്, ബിക്കോസ് ഈ റിസോഴ്സസ് വെച്ചാണ് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ നീഡ്സ് ആൻഡ് വാൻസ് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോബ്ലം ഓഫ് ചോയ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ഇക്കണോമിക്സിൻ്റെ ബേസിക് പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പ്രോബ്ലം ഓഫ് ചോയ്സ്. അപ്പം നമ്മുടെ പ്രോബ്ലം ഓഫ് ചോയ്സ് അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ഇക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഓഫ് ചോയ്സ് സോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് നമുക്ക് ഇക്കണോമിക്സ് എന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ പ്രോബ്ലം ഓഫ് ചോയ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഇക്കണോമിക്സ് എന്നുള്ളൊരു സബ്ജക്റ്റേ ഉണ്ടാവില്ലായിരുന്നു. പ്രോബ്ലം ഓഫ് ചോയ്സ് വന്നത് അവർ നീഡ്സ് ആൻഡ് വാൻസ് ആർ ലിമിറ്റഡ് ആൻഡ് റിസോഴ്സ് നീഡ്സ് ആൻഡ് വാൻസ് ആർ അൺലിമിറ്റഡ് ആൻഡ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. അതുകൊണ്ട് അവിടെ പ്രോബ്ലം ഓഫ് ചോയ്സ് ഉണ്ട്. ഈ പ്രോബ്ലം ഓഫ് ചോയ്സ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു സ്റ്റഡി സെക്ടർ തന്നെ ഉണ്ടായി. ഇനി ഇക്കണോമിക്സ് എന്താണെന്നുള്ളൊരു ഡെഫിനേഷൻ നമുക്ക് നോക്കാം. According to Alfred Marshall, economics is the study of man in the ordinary business of life.
ഫാൽഫ്രഡ് മാർഷൽ എന്നുള്ള ഇക്കണോമിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, ഇക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. അതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഇക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് മാൻ. ആരെ പറ്റിയാണ് സ്റ്റഡി ചെയ്യുന്നത്? സ്റ്റഡി ഓഫ് മാൻ, മാൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൺ ബീങ്സ്, ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. നമ്മുടെ ഓർഡിനറി ലൈഫ് എന്താന്ന് നമുക്കറിയാം, ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഓർഡിനറി ലൈഫ് അല്ല സ്റ്റഡി ചെയ്യുന്ന, ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫാണ്. അപ്പോൾ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ് എന്നുകൊണ്ട് ഒരു ഇക്കണോമിസ്റ്റ് ഉദ്ദേശിക്കുന്നത് എക്കണോമിക് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ അണ്ടർടേക്കൺ ഫോർ മോണിറ്ററി ഗെയിൻ, അതിനാണ് നമ്മൾ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞത്. ഇക്കണോമിക് ആക്ടിവിറ്റി, നമുക്ക് ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു മണി. അപ്പം എന്തെങ്കിലും മോണിറ്ററി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മോണിറ്ററി ഗെയിൻ, നമ്മുടെ എന്തെങ്കിലും സാമ്പത്തികമായ ഒരു ആവശ്യത്തിന് വേണ്ടി, സാമ്പത്തികമായ ഒരു ഗെയിനിന് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസിനെയാണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഹ്യൂമൺ ബീയിങ്ങിൻ്റെ ഇക്കണോമിക് ആക്ടിവിറ്റീസാണ് ഇക്കണോമിക്സിൽ സ്റ്റഡി ചെയ്യുന്നത്. ഇപ്പോൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിൽ എപ്പോഴും മണി ഇൻവോൾവ് ആയിരിക്കും അല്ലേ. മണി ഇൻവോൾവ് ആയിരിക്കുന്ന ഹ്യൂമൺ ബീങ്സിൻ്റെ ഡേ ടു ഡേ ലൈഫിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ സ്റ്റഡി ചെയ്യാണ്. എന്തിനാണ്? നമ്മുടെ പ്രോബ്ലം ഓഫ് ചോയ്സ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി. ഇപ്പം നമ്മൾ സ്കാസിറ്റി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഇക്കണോമിക് പ്രോബ്ലം. എല്ലാ പ്രോബ്ലത്തിൻ്റെയും സോഴ്സ് എന്താണ്? സ്കാസിറ്റിയാണ്. എന്താ സ്കാസ്? നീഡ്സ് ആൻഡ് വാൻസ് ആണോ സ്കാസ് ആയിരിക്കുന്നത്? അല്ല, നമ്മുടെ റിസോഴ്സസ് ആണ് സ്കാസ്. നോ സ്കാസിറ്റി ദർ വുഡ് ഹാവ് ബീൻ നോ ഇക്കണോമിക് പ്രോബ്ലം. സ്കാസിറ്റി ഇല്ല. ഇപ്പോൾ ഒരു വേൾഡ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നമുക്ക് നീഡ്സ് ആൻഡ് വാൻസ് അൺലിമിറ്റഡ് ആണ്, അതിനനുസരിച്ച് അൺലിമിറ്റഡ് റിസോഴ്സസ് ഉള്ള ഒരു ലോകമാണെങ്കിൽ അവിടെ നമുക്ക് ഇക്കണോമിക്സ് ഇല്ല. പക്ഷേ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാം, എല്ലാ നീഡ്സ് ആൻഡ് വാൻസും നമുക്ക് സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇക്കണോമിക് പ്രോബ്ലം ഇല്ല, ഇക്കണോമിക്സ് ഇല്ല. അപ്പം ഇക്കണോമിക് പ്രോബ്ലം ഉണ്ടാവാനുള്ള റൂട്ട് കോസ് എന്ന് പറയുന്നത് സ്കാസിറ്റിയാണ്, സ്കാസിറ്റി ഓഫ് റിസോഴ്സസ്. ഇക്കണോമിക്സിൽ നമ്മൾ ചെയ്യുന്നത് സ്കാസിറ്റി ആൻഡ് ചോയ്സ് ആണ്. സ്കാസിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ പ്രോബ്ലം ഓഫ് ചോയ്സ് വരുന്നുണ്ട്. ഈ പ്രോബ്ലം ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ സെലക്ട് ചെയ്യണം, എന്തെങ്കിലും ചൂസ് ചെയ്യണം, അതാണ് ചോയ്സ് എന്ന് പറയുന്നത് അല്ലേ. എന്താണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? ആ ഇക്കണോമിക്സിൽ വരുന്ന പ്രോബ്ലം ഓഫ് ചോയ്സിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് മൂന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണിക്കാം. വാട്ട് ഗെറ്റ് പ്രൊഡ്യൂസ്ഡ്, നമ്മൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ഇതാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. നമ്മൾ പറഞ്ഞ ഒരു ഒരു കൺട്രിയിൽ നാല് പേർ താമസിക്കുകയാണ്, അവർക്ക് അൺലിമിറ്റഡ് നീഡ്സ് ആൻഡ് വാൻസിൻ്റെ, പക്ഷെ നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് ലാൻഡും ലേബറേഴ്സും ഒക്കെ വെച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണെന്ന് തീരുമാനിക്കണം അല്ലേ. അപ്പം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം, പ്രോബ്ലം ഓഫ് ചോയ്സിലെ പാർട്ട് വൺ ആണ്. എന്താണ് പ്രോബ്ലം ഓഫ് ചോയ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ഗെറ്റ്സ് പ്രൊഡ്യൂസ്ഡ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം. രണ്ടാമത്തെ, ഹൗ ഈസ് ഇറ്റ് പ്രൊഡ്യൂസ്ഡ്, എങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? നമ്മുടെ റിസോഴ്സസ് ആയ അല്ലെങ്കിൽ ഇൻപുട്സ് ആയ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണേഴ്സ്, ഇത് നാലും യൂസ് ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇതിൽ എങ്ങനെ ഇത് യൂട്ടിലൈസ് ചെയ്യണം, എത്രത്തോളം ലാൻഡ് ഇതിനു വേണ്ടി യൂസ് ചെയ്യണം, എത്രത്തോളം ലേബറേഴ്സ് യൂസ് ചെയ്യണം, അതാണ് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഗെറ്റ്സ് വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്, ഈ പ്രൊഡ്യൂസ് ചെയ്തത് ആർക്ക് കൊടുക്കണം. നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ നീഡ് ഉണ്ട് അല്ലേ. അപ്പം ഇതിൽ ആർക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അതിനെ നമ്മൾ പ്രോബ്ലം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും ലാസ്റ്റ് പാർട്ടിന്. പക്ഷെ നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്ത കാര്യങ്ങൾ ആർക്കാണ് കൊടുക്കേണ്ടത്? അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തതാണ് പ്രോബ്ലം ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്, ഇക്കണോമിക്സിലെ പ്രോബ്ലം ഓഫ് ചോയ്സ്. ഈ ഓരോന്നും നമുക്ക് നോക്കാം. വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്, അതിനൊരു എക്സ്റ്റെൻഷൻ കൂടെ വരുന്നുണ്ട് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, എത്ര പ്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പം നമുക്ക് മനസ്സിലായി കുറച്ച് ആൾക്കാർക്ക് റൈസ് എന്നുള്ളൊരു നീഡ് ഉണ്ട് അല്ലേ. നമ്മളെല്ലാവരും കേരളത്തിലെല്ലാവരും ചോറ് കഴിക്കുന്നവരാണ്. അപ്പം നമുക്ക് എന്താ റൈസ് വേണം, പക്ഷെ എത്ര വേണമെന്നും കൂടി അറിയണ്ടേ. നമ്മൾ കുറേ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത്രയും ആവശ്യമില്ലെങ്കിലോ, നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് ആയ റിസോഴ്സസ് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനെ നമ്മൾ രണ്ട് പാർട്ടായിട്ട് പറയാം. വാട്ട് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. ഇപ്പം എവറി സൊസൈറ്റി മസ്റ്റ് ഡിസൈഡ് ഓൺ ഹൗ മച്ച് ഈച്ച് ഓഫ് ദ മെനി പോസിബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ്. അപ്പോൾ ആസ് എ സൊസൈറ്റി നമ്മൾ തീരുമാനിക്കണം ആ സൊസൈറ്റിക്കകത്തിരിക്കുന്ന ഹ്യൂമൻ ബീങ്സിന് എന്തൊക്കെയാണ് നീഡ്സ് ആൻഡ് വാൻസ്.
അതെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, ഇതാണ് പ്രോബ്ലം ഓഫ് ചോയ്സിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത് ഹൗ ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്, ഇത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, റിസോഴ്സസ് വെച്ചിട്ട് അല്ലേ. എവറി സൊസൈറ്റി ഹാസ് ടു ഡിസൈഡ് ഓൺ ഹൗ മച്ച് ഓഫ് വിച്ച് ഓഫ് ദ റിസോഴ്സസ് ടു യൂസ്. നമ്മുടെ കയ്യിലെ റിസോഴ്സസിൽ എന്തൊക്കെ റിസോഴ്സസ്, എത്ര യൂസ് ചെയ്യണം, എത്ര ലാൻഡ് യൂസ് ചെയ്യണം, എത്ര ലേബറേഴ്സിനെ യൂസ് ചെയ്യണം. ഇപ്പം എൻ്റെ കയ്യിൽ ഒരുപാട് ലാൻഡ് ഉണ്ടെങ്കിൽ എനിക്ക് കുറേ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ കുറേ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ ലാൻഡിൽ എത്ര പാർട്ട് ഇന്നൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യണം, എത്ര ലേബറേഴ്സിനെ ഞാൻ ഈ പ്രൊഡക്ഷന് വേണ്ടി എംപ്ലോയ് ചെയ്യിക്കണം. ദ പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ഓഫ് ഡിഫറെൻറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ, ഡിഫറെൻറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടി എത്രത്തോളം റിസോഴ്സസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നത്? റിസോഴ്സസ് ആർ ലിമിറ്റഡ്. അപ്പം ലിമിറ്റഡ് റിസോഴ്സസ് എങ്ങനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇക്കണോമിക്സിൽ പ്രോബ്ലം ഓഫ് ചോയ്സ് സോൾവ് ചെയ്യണം. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. ആദ്യം വാട്ട് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഹൗ മച്ച്, എത്ര ക്വാണ്ടിറ്റിയിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യണം, ഇത് രണ്ടും ചേർന്നതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൗ ഈസ് ഇറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ റിസോഴ്സസ് ഇതിൽ യൂസ് ചെയ്യണം. മൂന്നാമത്തത് ഫോർ ഹൂം ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്, ആർക്ക് വേണ്ടിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോർമലി ആർക്ക് വേണ്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫോർ ഹ്യൂമൺ ബീങ്സ് അല്ലേ. ഹ്യൂമൺ ബീങ്സിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ആരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എവറി സൊസൈറ്റി ഷുഡ് ഡിസൈഡ് ഹൗ ദ പ്രൊഡക്ട്സ് ഓഫ് ദ ഇക്കോണമി ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഇൻഡിവിജ്വൽസ് ഇൻ ദ ഇക്കോണമി. ഇപ്പോൾ ഇക്കോണമിയിലെ ആൾക്കാരുടെ ഇടയിലേക്ക് ഈ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്രത്തോളം നമ്മൾ ഇന്ന ആൾക്കാരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്രത്തോളം ഇത്ര ഈ ഒരു പ്രൊഡക്റ്റ് എവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എല്ലാം നമുക്ക് ഒരു ഒരു പോർഷൻ ഓഫ് ആൾക്കാരിലേക്ക് മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ പറ്റില്ല അല്ലെ. എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട്, പക്ഷെ എല്ലാവരുടെയും മുഴുവൻ ആവശ്യങ്ങളും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനും പറ്റില്ല. അപ്പം എത്ര പോർഷൻ ആരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. ഫോർ ഹൂം ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയാണ്. അപ്പം ആർക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയാണെന്ന് അറിഞ്ഞാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്ന ആർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം വരുന്ന പ്രോബ്ലം ഓഫ് ചോയ്സ് ആണ് തേർഡ് പറയുന്നത്. അപ്പം ആദ്യം എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അപ്പം എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം തീരുമാനിച്ചു കഴിഞ്ഞാലേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര പ്രൊഡ്യൂസ് ചെയ്യണം നമുക്ക് മനസ്സിലായി. നമുക്ക് മനസ്സിലായി റൈസ് 10 കിലോ പ്രൊഡ്യൂസ് ചെയ്യണം, അതേപോലെ തന്നെ വീറ്റ് 5 കിലോ പ്രൊഡ്യൂസ് ചെയ്യണം നമുക്ക് മനസ്സിലായി. ഒന്നാമത്തെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രോബ്ലം വരും. എന്താ രണ്ടാമത്തെ പ്രോബ്ലം? എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ഈ റൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ലാൻഡ് യൂസ് ചെയ്യണം, എത്ര ലേബറേഴ്സിനെ അവിടെ എംപ്ലോയ് ചെയ്യണം, വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ലാൻഡ് യൂസ് ചെയ്യണം, അവിടെ എത്ര എംപ്ലോയീസിനെ നമ്മൾ അവിടെ എംപ്ലോയ് ചെയ്യണം, എത്ര ലേബറേഴ്സിനെ അവിടെ യൂസ് ചെയ്യണം. ഇപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, ലേബറേഴ്സിനൊക്കെ എംപ്ലോയ് ചെയ്തു, ലാൻഡൊക്കെ യൂസ് ചെയ്തു, നമ്മൾ പ്രൊഡ്യൂസ് പ്രൊഡക്ഷൻ കഴിഞ്ഞു. പ്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിപ്പം 10 kg റൈസും 5 kg വീറ്റും കിടപ്പുണ്ട്. ഇത് എവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ആരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? ഈ 10 kg എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, എല്ലാ മാർക്കറ്റിലേക്കും സ്പ്രെഡ് ചെയ്യണം. അതുപോലെ തന്നെ വീറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യണം. അപ്പം വീറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വീറ്റിനുള്ള ഡിമാൻഡ് കുറവാണ് അല്ലേ. അപ്പോൾ കേരളത്തിലല്ലാതെ ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകും. അപ്പം റൈസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കേരളത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോൾ കേരളത്തിൽ ചെയ്യുന്ന സമയത്ത് കൂടുതൽ റൈസും കുറച്ച് വീറ്റും, നോർത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ വീറ്റും കുറച്ച് റൈസും. എന്തിൻ്റെ ബേസിലാണ് നമ്മൾ തീരുമാനിച്ചത്? ആൾക്കാരുടെ നീഡ്സ് ആൻഡ് വാൻസിനനുസരിച്ച്. അപ്പോൾ ഒന്നാമത്തെ പ്രൊഡക്ഷനിലും ലാസ്റ്റ് ഡിസ്ട്രിബ്യൂഷനിലും നമ്മൾ എന്താണ് നമ്മുടെ ഡിസിസീവ് ഫാക്ടർ എന്ന് പറയുന്നത്, ആൾക്കാരുടെ നീഡ്സ് ആൻഡ് വാൻസ്. അപ്പോൾ ഇതാണ് ഇക്കണോമിക്സ്. ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം എന്താണ് ഇക്കണോമിക്സ്. അപ്പം എന്താ ഇക്കണോമിക്സ് ഇത്രയും പറഞ്ഞപ്പോൾ മനസ്സിലായോ? അപ്പം ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. എന്തിനാ ഈ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്? ബിക്കോസ് ദർ ഈസ് എ പ്രോബ്ലം ഓഫ് ചോയ്സ്. പ്രോബ്ലം ഓഫ് ചോയ്സ് വരുന്നുണ്ട്. എങ്ങനെയാ പ്രോബ്ലം ഓഫ് ചോയ്സ് വരുന്നത്? ബിക്കോസ് അവർ നീഡ്സ് ആൻഡ് വാൻസ് ആ അൺലിമിറ്റഡ് ആൻഡ് അവർ റിസോഴ്സസ് ആ ലിമിറ്റഡ്. അതുകൊണ്ട് അവിടെ നമുക്ക് പ്രോബ്ലം ഓഫ് ചോയ്സ് വന്നു. വാട്ട് ആർ ദ പ്രോബ്ലം ഓഫ് ചോയ്സ്? ദർ ആർ 3 മെയിൻ ക്വസ്റ്റ്യൻസ് ഇൻ പ്രോബ്ലം ഓഫ് ചോയ്സ്. ഫസ്റ്റ് വൺ ഇസ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. രണ്ടാമത്തത് ഹൗ ടു പ്രൊഡ്യൂസ് ഇറ്റ്. മൂന്നാമത്തത് ടു ഹൂം ഇറ്റ് ഈസ് ടു ബി
പ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ ടു ഹൂം ഇറ്റ് ഇസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ്. ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിലാണ് നമ്മുടെ ഇക്കണോമിക്സ് ഇരിക്കുന്നത്. അപ്പോൾ ക്ലിയർ അല്ലേ എല്ലാവർക്കും?